മന്ത്രി ബിന്ദുവിൻ്റെ കണ്ണട വിവാദം കൊട്ടിഘോഷിച്ചത് നമ്മൾ കണ്ടു. അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മങ്ങിയ കാഴ്ചകൾ കണ്ട് മടുത്ത് പകരത്തിന് പകരം എന്ന നിലയിൽ കുപ്രസിദ്ധ വിമർശകരായ മാത്യു കുഴൽനാടൻ, എൽദോസ് കുന്നപ്പള്ളി എന്നിവരടക്കം ആരടസൻ പ്രതിപക്ഷ എം എൽ എമാരുടെ കണ്ണാടി കഥകളും എതിർ ക്യാമ്പ് എടുത്തിട്ട് അലക്കി. മന്ത്രി ബിന്ദു മന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് എം എൽ എ എന്ന അവകാശത്തിലാണ് വാങ്ങിയ കണ്ണാടിയുടെ ബില്ല് സർക്കാരിന് നൽകി തുക കൈപ്പറ്റിയത്. അറിവിലേക്ക് പറയട്ടെ, ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്. 140 എം എൽ എമാർക്കും അവരുടെ ആശ്രിതർക്കും ആശുപത്രി ചെലവുകൾ സർക്കാർ നൽകും. അത് നിയമസഭ പാസാക്കിയ നിയമപ്രകാരമാണ്. അതിൽ ബിന്ദു വാങ്ങിയ കണ്ണടയ്ക്ക് മാത്രം എങ്ങനെ വിവാദമുണ്ടായെന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാകും. അഷ്ടിക്ക് വകയുള്ള എം എൽ എമാർ ഒരു പാരസെറ്റമോൾ വാങ്ങുന്നതിൻ്റെ പോലും ബില്ല് കൊടുത്ത് കാശാക്കുന്ന പതിവാണ് ഇവിടെയുള്ളത്. 3.5 കോടി ജനമടയ്ക്കുന്ന നികുതി, ആ നികുതി കാശ് ഇവിടെ ആദ്യം തിരഞ്ഞെടുത്ത 140 എം എൽ എമാർ, പിന്നീട് മുൻ എം എൽ എമാർ, ഒപ്പം ഏതാണ്ട് 7 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അത്ര തന്നെ വരുന്ന പെൻഷൻകാർ, ഇവരുടെ എല്ലാം ആശ്രിതരും മാസാമാസം ഉണ്ട് കഴിയുമ്പോൾ വികസനത്തിന് പണം എങ്ങനെ കണ്ടെത്തുമെന്ന കാര്യം ചിന്തിക്കേണ്ടത് തന്നെയാണ്. പൊതുഖജനാവിൽ എത്തുന്ന നികുതി പണത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ പങ്കും മേൽപ്പറഞ്ഞ 5% വരുന്ന കൂട്ടർ ഒരു ഉളുപ്പുമില്ലാതെ വാങ്ങി കീശയിലാക്കുമ്പോൾ ബാക്കി 95% ജനങ്ങളും എല്ലുമുറിയെ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്നോർക്കണം. ഒന്നാമതായി ചിന്തിക്കേണ്ടത് 1 ലക്ഷവും 1.5 ലക്ഷവും പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ പറ്റിയാണ്. എന്തിൻ്റെ പേരിലാണ് ഇവർക്ക് ഇത്രയും പെൻഷൻ നൽകുന്നത്? 10-30 വർഷം ജനങ്ങളുടെ ചെലവിൽ ഉണ്ടുറങ്ങിയതിനോ, ജനങ്ങളുടെ ചെലവിൽ മക്കളെ പഠിപ്പിച്ച് ഉന്നത സ്ഥാനത്തെത്തിച്ചതിനോ, അതോ സർക്കാർ ശമ്പളം വാങ്ങി കാര്യം നടത്താൻ പൊതുജനത്തിൽ നിന്നും കൈക്കൂലി വാങ്ങി കീശ വീർപ്പിച്ചതിനോ? കൈക്കൂലി വാങ്ങാത്ത ഒരു ന്യൂനപക്ഷം ഉദ്യോഗസ്ഥരും നമുക്കിടയിലുണ്ട്. അവരെ ബഹുമാനിക്കുന്നു, പക്ഷേ കൈക്കൂലിക്കാരായ ഭൂരിപക്ഷത്തെ കാണാതെ പോകരുത്. ഇതെല്ലാം കഴിഞ്ഞ് വൻതുക പെൻഷനും അപ്പോഴുമുണ്ട്. ആശുപത്രി ചെലവുകളടക്കം ഫ്രീയുടെ ലിസ്റ്റ് വേറെ. ജനം ചർച്ച ചെയ്യണം, ഇത്രയും തുക പെൻഷൻ കൊടുക്കണമോ എന്ന്. ഇവിടെ ഭൂരിപക്ഷം ദൈനംദിന ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോഴാണ് ഒരു ന്യൂനപക്ഷം മൊത്തം തുകയും കൊണ്ടുപോകുന്നത്. പെൻഷൻകാർ മാത്രമല്ല, മാസാമാസം ശമ്പളം വാങ്ങിക്കുന്നവർക്ക് കൂടി അത് ബാധകമാണ്. ഇത് ജനത്തിൻ്റെ നികുതി പണം തന്നെയാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതി പണം. 1.5 ലക്ഷവും 2 ലക്ഷവും ശമ്പളം വാങ്ങുന്നവരുണ്ട്. എന്നിട്ടും എന്ത് പ്രയോജനം? പണ്ട് 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നവരെ ബൂർഷോ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവർ അത്താഴപ്പട്ടിണിക്കാരനാണ്. പകരം തൊഴിലാളികൾ എന്ന് പറയുന്നവർ ബൂർഷകളായി വളരുന്ന അവസ്ഥയായി. ഭൂരിപക്ഷം വരുന്ന സാധാരണ തൊഴിലാളികളെയല്ല പറയുന്നത്, ഒരു പ്രയോജനവുമില്ലാതെ വലിയ തുക ശമ്പളവും കിമ്പളവും പറ്റുന്നവരെയാണ് പറയുന്നത്. KSEB തന്നെ എടുക്കാം. ദിവസവും ചാർജ് കൂട്ടാനല്ലാതെ അവർക്ക് എന്തറിയാം? മറ്റൊന്നാണ് വാട്ടർ അതോറിറ്റി. MD 3 മാസത്തേക്ക് ലീവാണ്. ടെക്നിക്കൽ മെമ്പർക്കാണ് ചാർജ്. എന്ത് നടക്കുന്നു? ലക്ഷങ്ങൾ വാങ്ങുന്ന എഞ്ചിനീയർമാരെത്ര? എന്ത് പ്രയോജനം? ഇവർക്കെല്ലാം മാസാവസാനം ലക്ഷങ്ങൾ ശമ്പളമായി കൃത്യമായി അക്കൗണ്ടിൽ വരും. പമ്പ് ഓപ്പറേറ്റർമാർ മുതൽ കോൺട്രാക്റ്റ് ജോലി ചെയ്യുന്നവർക്ക് വരെ ശമ്പളം കിട്ടണമെങ്കിൽ പലവട്ടം ശയനപ്രദക്ഷിണം നടത്തണം. ഇവരുടെയെല്ലാം മേധാവി മന്ത്രി റോഷി ആയതുകൊണ്ട് ഒരു രഹസ്യം പറയാം. പകൽ മുഴുവൻ മന്ത്രിപ്പണിയെടുത്തിട്ട് ഇരുട്ടുപക്കത്തിന് ഏതെങ്കിലും തട്ടുകടയിൽ അറിയാവുന്ന കൈത്തൊഴിലെന്ന നിലയിൽ സ്ഥിരമായി പൊറോട്ട അടിക്കാൻ നിന്നാൽ കുറച്ചു പേരുടെയെങ്കിലും കുടുംബത്തിൽ കഞ്ഞിവീഴ്ത്തൽ നടത്താം. ശമ്പള പരിഷ്കരണത്തിൽ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് മാത്രമല്ല കുറയ്ക്കുന്നതും ആലോചിക്കാവുന്ന വിഷയമാണ്. കൊള്ള നിർത്താൻ ആർജവമുള്ള ആരെങ്കിലും വരുമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.